ആ ഡോക്ടർ എന്താണ് സജ സുഖം സുഖം ഡെയിലി വർക്ക് വർക്കിംഗ് ഉണ്ടോ ആ റെഗുലർലി ഞാൻ റെഗുലർലി വർക്ക്ഔട്ട് ചെയ്യും അതെ 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 എന്നാ ജിം ക്ലബ്ബിലാണ് സമയം മിക്കത് സ്പെൻഡ് ചെയ്യല്ല അതെ അല്ലേ അല്ലേ ഔട്ട്ഡോർ കാർഡിയോ മാതിരി ഇടക്കൊന്ന് വരണല്ലോ അതെ 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 ജിം മാത്രമേ മതിയല്ലോ അതെ 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 പിന്നെ ഡോക്ടർ ഇപ്പോൾ നമ്മൾ കൂടുതലും നമുക്ക് ഒരു ഡൗട്ട് ഞാൻ കുറേ ഡോക്ടറോട് ചോദിക്കണമെന്ന് വിളിച്ച് നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പം ഒരുപാട് സ്റ്റാർസ് ഫിലിം സ്റ്റാർസുകൾ ഒരുപാട് പിന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ്മാൻമാർ എല്ലാം ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ജിമ്മിൽ നിന്ന് തന്നെ കാർഡിയാക് അറസ്റ്റുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് ഡോക്ടർ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതിപ്പം ഹോട്ട് ടോപ്പിക് ആണല്ലോ അല്ലേ ഇപ്പോഴത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് കാരണം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് തന്നെ എല്ലാവർക്കും ഒരു പേടി വന്നു കാരണം പോയിട്ട് ജിമ്മിന്നാണോ സംഭവിച്ചോണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ജിമ്മിൽ പോകുന്നില്ല പക്ഷേ ഈ സത്യം പറഞ്ഞാൽ എന്നോട് ഇപ്പൊ ഞാൻ ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ ട്രെയിൻ കോച്ച് അതായത് നമ്മളെ ഗുരുനാഥൻ പറഞ്ഞ വേർഡ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം കൃത്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് ടൈം ഫുഡ് കറക്റ്റ് ടൈം റെസ്റ്റ് സ്ലീപ്പ് കറക്റ്റ് ടൈം ആയോ ഫുഡും കറക്റ്റ് ന്യൂട്രീഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രം ജിമ്മിൽ പോയാൽ മതി കാരണം ഉറക്കം ഒഴിയുന്നത് വലിയൊരു ഇതായിട്ട് നല്ലൊരു റിലേറ്റഡ് ആണ് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പം ഡോക്ടറെ കുറിച്ച് എന്താണ് ഡോക്ടർ ഇപ്പം ഈ റീസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് അതിൽ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു കേസ് ഒരു ഫേമസ് ഒരാളെ പറ്റി കേട്ടപ്പോഴാണ് ആദ്യമായിട്ട് ആൾക്കാർക്ക് കൂടുതൽ ഇത് വരുന്നത് പക്ഷേ നമ്മളുടെ എല്ലാവരും ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പ്രായമായ അസുഖങ്ങളുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ അതല്ല, യങ്ങായ ആൾക്കാർക്കും നമ്മളറിയാതെ അറിയപ്പെടാതെ പോകുന്ന കുറേ സംഭവങ്ങളുണ്ട് എന്ന് വെച്ച് അത് വളരെ കോമൺ ഒന്നുമല്ല, അത് വളരെ റെയർ സംഭവമാണ്. പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ചിലവർക്കൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. അതെ 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 കാർഡിയക് അറസ്റ്റ് വരാനുള്ള സാധ്യതയുള്ള ആൾക്കാർ ചില കുറച്ച് ആൾക്കാരുണ്ട്. അത് അത് വളരെ കുറച്ചാണ്, പക്ഷെ അവരെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമുക്കുള്ള മെയിൻ ചലഞ്ച്. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്, ഒരുപാട് പല ഏജിലുള്ള കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, ഇവർക്ക് എല്ലാവർക്കും നമുക്ക് പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടോ അല്ലെ, എന്തെങ്കിലും കാർഡിയക് പ്രോബ്ലം അല്ല എന്തുകൊണ്ട് നമ്മൾ 30+ ഞാനിപ്പം വരുന്നത് 30+ ഉള്ള കുട്ടിയോട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം അത് ഓക്കെ എല്ലാവരും ഫോളോ ചെയ്യില്ല. അപ്പം അതിന് നമുക്ക് ആക്ച്വലി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം അമേരിക്കൻ ഗവൺമെന്റിന്റെ CDC എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഉണ്ട്, CDC. അവർ കൃത്യമായ ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്, ഓരോ ഏജ് ഗ്രൂപ്പിനും എത്രത്തോളം എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. ഇപ്പം അതിൽ നമ്മൾക്ക് മെയിൻ മെയിൻ അഡൾട്ട്സിൻ്റെ അതാണല്ലോ നമ്മളുടെ ഒരു പോപ്പുലേഷൻ വരുന്നത്. 18 മുകളിലോട്ടുള്ള ആൾക്കാരുടേത് നമ്മൾ പറയുകയാണ്. ചെറിയ കുട്ടികളെന്തായാലും വളരെ ആക്റ്റീവായി ചെയ്യേണ്ട തന്നെയാണ്, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ 18 മുതൽ 65 വയസ്സുള്ള ആൾക്കാരാകുമ്പോൾ ഒരു നമ്മളൊരു മിനിമം റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, അത് നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പറയുന്നത് 2 എക്സസൈസ് ഉണ്ട്, എയ്റോബിക് എക്സസൈസും അനേറോബിക്കും. അതായത് എയ്റോബിക് എന്ന് പറഞ്ഞാൽ കാർഡിയോ, നമ്മൾ കാർഡിയോ എന്ന് പറയുന്നതാണല്ലോ, കാർഡിയോ വർക്ക്ഔട്ട്, അതാണ് മെയിൻലി എയ്റോബിക് എന്ന് പറയുന്നത്, അതിൻ്റെ ടേം അങ്ങനെയാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ഹാർട്ട് റേറ്റ് കുറച്ച് സസ്റ്റെയിൻഡ് ആയിട്ട് ഒരു ഹയർ സൈഡിൽ നിൽക്കുന്ന രീതിയിലുള്ള എക്സസൈസ്, അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹാർട്ടിനും ലങ്സിനും എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടുള്ളതാണത്. അത് നമ്മൾ ഒരാഴ്ചയിൽ മിനിമം 150 മിനിറ്റ്, അതായത് 2.5 മണിക്കൂർ മിനിമം, ഫൈവ് അവേഴ്സ് വരെ പോവുക എന്നുള്ളതാണ് വീക്ക്ലി ഒരു 300 മിനിറ്റ് വരെ. അപ്പോൾ ഈ 150 to 300 മിനിറ്റ് പറയുമ്പോൾ ഒരു ദിവസം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ, അതാണ് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന എയ്റോബിക് എക്സസൈസ്, അതായത് കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെഗുലർ ഒരു നോർമൽ രീതിയിൽ നമുക്ക് പോകേണ്ട ഒരു റെക്കമെൻഡേഷൻ ഈ പ്രായത്തിലുള്ള 18 മുതൽ 65. അതിന് മുകളിലോട്ടുള്ളവർക്കും ആവാം, അസുഖങ്ങളുള്ളവരുണ്ടാവാം. ഇവർക്കുള്ളത് ഓരോ ആൾക്കും സ്പെസിഫിക്കലി അവരുടെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് അവരുടെ അതെ ഡിപ്പെൻസ് ആണ്, അവരുടെ ഫിറ്റ്നസ് ലെവലും എല്ലാം നോക്കിയിട്ട് ചെയ്യണം. കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് ഈവൻ പ്രായമുള്ളവർ തന്നെ ചെയ്യണമെന്നാണ്, ഒരു റെഗുലർ എക്സസൈസ് പറ്റുന്ന പോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കരുത്, ഇരുന്നിട്ട് വെറുതെ സമയം കഴിച്ചു കൂട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഹാർട്ട് അറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നുമില്ലാതെ വെറുതെ അതെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിരിക്കണം. നമ്മളത് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മൾ അയ്യോ ഇപ്പം ഇങ്ങനെ ജിമ്മിൽ പോയി ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ജിമ്മിലേ പോകാതിരിക്കുക, വീട്ടിൽ വെറുതെ ചടഞ്ഞു കൂടി ഇരുന്നാൽ അത് ഇതിനേക്കാളൊക്കെ കൂടുതൽ കൂടുതൽ അതാണ് വിളിച്ചു വരുത്തുക. മൂന്ന് ടൈപ്പ് കാറ്റഗറി ആൾക്കാരാണ്. വിവാദം എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞുകൂടെ ചിലപ്പോൾ അത് ഒരു ഓവർ വർക്കൗട്ട് ആയി, അത് അവർക്ക് പറഞ്ഞാൽ ചില ആൾക്ക് മനസ്സിലാവില്ല. ഒരു 2-2.5 hours ജിമ്മിൽ സ്പെൻഡ് ചെയ്യുക, അത് ഹെവി വർക്കൗട്ട്, അല്ലെങ്കിൽ അവരവർക്ക് കൈ ഇപ്പോൾ ചില സമയത്ത് കാണാം സ്പോട്ടർമാർ 3 പേരെല്ലാം നിർത്തിയിട്ടുണ്ടാവും.
ആക്ച്വലി അങ്ങനെ ഒരു കാറ്റഗറി. പിന്നെ ഒരു കാറ്റഗറി കറക്റ്റ് ഡിസിപ്ലിനോടുകൂടി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് എത്ര പെർസെൻറ്റേജ് കാർഡിയോ വേണം അവർക്ക്, എത്ര പെർസെൻറ്റ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരു ടോട്ടൽ ബോഡി കോമ്പോസിഷൻ വേണ്ടി ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഒരു കാറ്റഗറി തീരെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്നുണ്ട് ജിമ്മിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഇപ്പം നടക്കുന്ന കണ്ടാൽ ചെയ്യും ഒരു ലേസി ആയിട്ട് സ്റ്റെപ്സ് ഒക്കെ ചെറുതായി അങ്ങനെയുള്ള കാറ്റഗറി. ആക്ച്വലി അവർ കറക്റ്റ് ഡിസിപ്ലിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതന്നെ അല്ലേ? ഈ ഓവർ ഹെവി ഹെവി വർക്ക്ഔട്ടിൻ്റെ ഡോക്ടർ അഭിപ്രായത്തിലാണ് എക്സാക്ട്ലി ആ നമ്മളെപ്പോഴും ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഈ വർക്കൗട്ടിൻ്റെയൊക്കെ ബേസിക് ഒരു ഏറ്റവും നല്ല ഒപ്റ്റിമൽ ഇതെന്ന് പറയുന്നത് അതാണ്, ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നമ്മൾ കുറേ ദിവസം ഒന്നും ചെയ്യാതിരുന്ന് പെട്ടെന്ന് ഒരു ദിവസം ഹെവി വർക്കൗട്ട് നിർത്തി അടുത്ത ദിവസം ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നതൊന്നും കറക്റ്റില്ല. നമ്മൾ റെഗുലറായി ചെയ്യണം, റെഗുലറായിട്ട്. പിന്നെ ഈ ഹെവി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അതൊരു വേറെ ടൈപ്പ് എക്സസൈസ്, അതിന് എനറോബിക് എക്സസൈസ് എന്ന് പറയും. നമ്മൾ അതിലെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് മസിൽസിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. നമ്മളുടെ നോർമൽ ഓക്സിജനേക്കാളും കൂടുതൽ ഓക്സിജൻ ആ സമയത്ത് ആവശ്യമായി വരും. അത് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം അത് ഒറ്റയടിക്ക് ചെയ്യാൻ പാടില്ല, വളരെ സ്ലോ ആയിട്ടാണ് ബിൽഡ് ചെയ്യേണ്ടത്. ബിൽഡ് ചെയ്യേണ്ടത് സ്ലോ ആയിട്ട്, പ്രൊസീജിയർ ചെയ്താൽ കുഴപ്പമില്ല. ചില ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് വേറൊരു രസം കുട്ടികൾ ചെറിയ ഏതൊരു ഫോറിൻ ആൾക്കാരെ ഒരാളെ പിന്നെ ഡയറ്റും ഇത് പിന്നെ ഇതെല്ലാം ലിസ്റ്റൊക്കെ എടുത്തിട്ട് ഈ വർക്കൗട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞാൽ അവർ. അതെ, അപ്പോൾ അത് അതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ അത്ലറ്റ്സ് ഉണ്ട് സ്പെസിഫിക്കലി നമുക്ക് ആവശ്യമുള്ളത്, അവർക്കാണ് ഇങ്ങനത്തെ വർക്കൗട്ട്സ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളത്. സ്പെസിഫിക്കലി ഇപ്പം വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, സ്പ്രിൻ്റ് 100 മീറ്റർ സ്പ്രിൻ്റൊക്കെ ഓടുന്ന അത്ലറ്റ്സ്, അവരൊക്കെ സ്പെസിഫിക്കലി ഇങ്ങനത്തെ കുറച്ച് എക്സസൈസ് സ്പെഷ്യൽ മസിൽ ഗ്രൂപ്പ്സിനെ അവർ ചെയ്യും. അതൊക്കെ അവരുടെ പ്രൊഫഷൻ്റെ അതിന് ആവശ്യമാണ്. നോർമൽ നമ്മളുടെ ഇതിൻ്റെ നമ്മുടെ ഒരു ജനറൽ ഹെൽത്തിൻ്റെ പർപ്പസിന് ഇതാവശ്യമില്ല. നമ്മൾ മസിൽസ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം, അത് ഭയങ്കര ഹെവി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ നമ്മുടെ പാർട്ട് ഓഫ് നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 20-25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒരു ആവറേജ് ചെയ്യുന്ന പറഞ്ഞു, അതിൽ ഒരു 2-3 ഡേയ്സ് ഒരു എവറി ഒരു മാസത്തിൽ അല്ല ആഴ്ചയിൽ ഒരു 3 ഡേയ്സ് ഒരു മസിൽ സ്ട്രെങ്തനിങ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റൊരു മസിലല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ്, എല്ലാ ഗ്രൂപ്പ് ഓഫ് മസിൽസും ഒരു 2-3 ടൈംസ് എങ്കിലും നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്യാം. അതാണ് നമ്മളൊരു റെഗുലർലി ചെയ്യാവുന്ന ഒരു സംഭവം. ആൾക്കാർ ലോവർ ബോഡി പറയുമ്പോൾ അതെ അതെ ലോവർ ബോഡി ഒഴിച്ചു വിടാൻ പറ്റാത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, പക്ഷേ അതാണ് ആൾക്കാർ സ്കിപ്പ് ചെയ്യുക. അതെ അതെ, പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ലോവർ ബോഡി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം നല്ലൊരു പിന്നെ പാർട്ട് ലോവർ ബോഡി അത്രയും മസിൽസ് ഗ്രൂപ്പ് ഉള്ള സ്ഥലം. അതെ, എപ്പോഴും നമ്മളെ ബേസ് സ്ട്രോങ് ആയാൽ മാത്രമേ മുകളിലോട്ട് ശരിയാവും. കോർ അതെ അതെ അതെ, ഇനി ബിൽഡിങ് അതെ അതുമാതിരി തന്നെയാണ് കോർ മസിൽസ്, ലോവർ ബോഡി കോർ മസിൽസ്, അതിനുശേഷമാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ബാക്കിയുള്ളത് വരുന്നത്. പ്രൈമർലി നമ്മളെ ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബോഡീൻ്റെ. പിന്നെ ഉള്ളത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ്. യങ് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളെ ബാലൻസ് ശരിയാക്കാനുള്ള എക്സസൈസും കൂടി ആഡ് ചെയ്യണം. അതാണ് അതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ തന്നെ. അതാണ് നമ്മൾ ഈ അനേറോബിക് എക്സസൈസ്, അതായത് ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ അത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അവരാകുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് സ്ലോലി ബിൽഡ് ചെയ്ത് ഓരോരാൾക്കും പറ്റുന്ന രീതിയിൽ അവർക്ക് അവരെ അസസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുവിധം ഇഞ്ചുറീസും പ്രശ്നങ്ങളും അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പം സാറേ, നമ്മളിപ്പം കേട്ടെടുത്തോളാം, ഇപ്പം ഈ ഫിലിം സ്റ്റാർസ് ആയാലും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇതുമായിട്ട് ആൾക്കാർക്ക് ഉറക്ക് ഇതൊരു ടൈമിന് ഉറക്കുണ്ടാവില്ല, ഫുഡ് സമയത്തിനുണ്ടാവില്ല, കറക്റ്റ് ന്യൂട്രീഷൻ ഒന്നും കൊടുക്കാം. അപ്പോൾ ചില വലിയ വലിയ സ്റ്റാർസൊക്കെ അതിലും ഫോളോ അപ്പ് ചെയ്യാനും അതിനുള്ള കറക്റ്റ് ന്യൂട്രീഷൻ കോച്ച് എല്ലാം ഉണ്ടാവുമെന്ന് പറയും, പക്ഷെ എന്നാൽ കൂടി ഉറക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ക്ലബ്ബ് പോകുമ്പോൾ ആദ്യം പറഞ്ഞു സമയത്തിന് ഉറക്കും, സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ജിമ്മിൽ ജോയിൻ ചെയ്യേണ്ടങ്ങൾ. ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് എത്രയോ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഉറക്ക് ശരിയായിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങനെ ലാഗ് ചെയ്ത് കളിക്കുമ്പോൾ ഞാൻ പറയും ഇന്ന് ചെയ്യേണ്ട, ടേക്ക് റെസ്റ്റ് ഉടേ, ഇന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, നാളെ ചെയ്യും, ഒരു ദിവസം റെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും വരാനില്ല. പക്ഷേ ഇവർ ഈ ഉറക്കം ഒഴിഞ്ഞ് അവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനെക്കൊണ്ടുള്ള ദോഷങ്ങൾ ഉറക്കമായിട്ട് ഇങ്ങനെ വളരെ വളരെയധികം. ആക്ച്വലി ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ ഉറക്കം നമ്മളുടെ ഒരു സൂപ്പർ സംഭവമാണ്, ഏറ്റവും അത്യാവശ്യമായ ബോഡി എല്ലാത്തിനെയും റിപ്പയർ ചെയ്യുന്ന ടൈം. നമ്മൾ മസിൽസ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്നു, രാത്രി ഉറങ്ങുമ്പോഴാണ് ബോഡീൻ്റെ റിപ്പയറിങ് ഫുള്ള് നടക്കുന്നത്. നമ്മൾ ബോഡീനെ പകൽ സ്ട്രെസ് ചെയ്യും, അത് മൊത്തം ശരിയാവുന്നത് രാത്രിയിലാണ്. നമ്മൾ ഈവൻ ഇൻക്ലൂഡിങ് ചെറിയ കുട്ടികളടക്കം പഠിക്കുന്നത്, ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മെമ്മറി നിൽക്കണമെങ്കിൽ നന്നായി ഉറങ്ങണം, അല്ലെങ്കിൽ ആ ഇതങ്ങ് പോവും. അതേമാതിരി ഉറക്കമില്ലായ്മ അത് ക്ലിയറായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഉറക്കം ശരിയല്ലെങ്കിലും അല്ലാതെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിലും നമ്മൾ വെറുതെ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇടക്കിടക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കുക, ഉറക്കം കൃത്യമായി ഉറക്കം, രാവിലെ എണീക്കുമ്പോൾ തീരെ ഫ്രഷ്നസ് ഇല്ലാത്ത ടൈപ്പ് ഉറക്കമുണ്ട്, പല അസുഖങ്ങളുള്ളവരുണ്ടാവാം. അതൊക്കെ ഹാർട്ടിനെ വളരെയധികം ഹാർട്ടിനെയും നമ്മളെ ഒരുപാട് ഇതിനെ ബാധിക്കുന്ന
സംഭവമാണ്. അപ്പം ഈ ഈ ഫിലിം സ്റ്റാർസിനും ഇതിനൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. നമ്മൾ ബാക്കിയെല്ലാം നോക്കാം, ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യും, പക്ഷേ കൃത്യമായി ഉറക്കുണ്ടാവില്ല. അതേമാതിരി ഒരു 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 മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പുതിയ പ്രശ്നം ഈ ഇലക്ട്രോണിക് ഡിവൈസസ്, നമ്മളെ സോഷ്യൽ മീഡിയ ആപ്സ്, അവരെ ഫോണിൽ തന്നെയാണ്. അതെ, ഉറക്കത്തിനെ എഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അവർ രാത്രി 2 മണിക്ക് 3 മണിക്ക് വരെ മൊബൈൽ നോക്കിയിരുന്ന് കറക്റ്റ് ഉറങ്ങാതിരുന്നാലും ഈവൻ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിനെ തന്നെ ബാധിക്കുന്നതാണ്. കിടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ മൊബൈൽ ഹൈ സ്ക്രീൻ ഒരു സ്ക്രീൻ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഉറക്കത്തിനൊക്കെ ബാധിക്കും. ആ ഉറക്കം നല്ലതാവാതിരിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് വരും. നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഒരു ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. ഇപ്പം രണ്ട് ഹെമിസ്ഫിയർ ഉണ്ടല്ലോ ഭൂമിക്ക്. അപ്പം ഇപ്പം നമ്മളെ യൂറോപ്പ് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ 8 hours 8 hours അല്ല അവിടെ, ഒരു 12 hours 12 hours അല്ല അവിടെ, ഒരു 6 months ഫുൾ വെളിച്ചമായിരിക്കും, മറ്റേ 6 months ഫുൾ ഇരുട്ടായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഫുൾ വെളിച്ചുള്ള സമയത്ത് ആൾക്കാർക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും. ആ സമയത്താണ് അവിടെ ഹാർട്ട് അറ്റാക്കുകൾ കൂടുന്നത്, ഉറക്കം ശരിയല്ലാതിരിക്കുന്നത്. അപ്പം നല്ല ഒരു റെഗുലർ സ്ലീപ്പ്, ഒരു ഒരു അതും ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളൊരു 7 hours എങ്കിലും ഒരു ഒരാൾ ഒരു അഡൾട്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരു 7 hours എങ്കിലും ഉറങ്ങണം എന്നാണ് റെക്കമെൻഡേഷൻ. ചെറിയ കുട്ടികൾക്ക് അതിനേക്കാളും കൂടുതൽ, ചെറിയ കുട്ടികൾ 11, 12, 13, 14 മണിക്കൂറൊക്കെ ഉറങ്ങേണ്ടി വരും. അതെ അതെ, ഉറക്കം എന്നുള്ളത് അതും നല്ല ക്വാളിറ്റി സ്ലീപ്പ്. അപ്പം നമ്മളെ ഉറക്കം ശരിയല്ല പലപ്പോഴും നമ്മളെ കൂടെയുള്ളവർക്കായിരിക്കും അറിയേണ്ടാവും. നമ്മൾ രാത്രി കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നു, ഭയങ്കരമായി കൂർക്കം വലിക്കുന്നു, രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നസ് ഇല്ല. ഇതൊക്കെ നമ്മളെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ആ അതിനെ അത് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഓളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതും. നമ്മളിപ്പം ഇപ്പം കടയിൽ പ്രോബ്ലം ഉള്ള കൂട്ടാണെങ്കിൽ നമ്മൾ ചില എക്സസൈസ് അവോയ്ഡ് ചെയ്യാറുണ്ട്, ഡിക്ലൈൻ എക്സസൈസ്, ഹൈ ഇൻറ്റൻസിറ്റി, ചില കോഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇത് ഇപ്പം ചില കുട്ടി ഇത് പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ അങ്ങനെ ഉണ്ടാവും? ഇല്ല, ഇത് ഒരു നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചെറിയ ചെറുപ്പക്കാരായ ആൾക്കാർക്കും ഒരു ഒരു പൊതുവെ ഒരു ധാരണയുണ്ട്, അതായത് കാർഡിയക് പ്രോബ്ലം വരുന്നത് ഒരു 40+ അല്ലെങ്കിൽ 35+ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. അങ്ങനെ അല്ല, അതങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് കുറേ കണ്ടീഷൻസ് ഉണ്ട് ചെറുപ്പക്കാർക്ക് തന്നെ ഹാർട്ട് അറസ്റ്റ് വരുന്നത്, എസ്പെഷ്യലി നമ്മൾ അത്ലറ്റ്സ്, ഈവൻ ഹൈ പെർഫോമിങ് അത്ലറ്റ്സിന് വരെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം യൂറോ കപ്പിലൊക്കെ കണ്ട മാതിരി എറിക്സൺ, എറിക്സണിൻ്റെ കാര്യം, എറിക്സൺ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടായിരുന്നു. ഫുട്ബോൾ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊഫഷണൽ പ്ലേയേഴ്സ് പറഞ്ഞാൽ അവർ അത്രയധികം ഇവാലുവേറ്റ് ഓൾറെഡി വർക്കൗട്ടും എല്ലാ വർക്കൗട്ടും, ഈവൻ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും ഈ എനറോബിക് എക്സസൈസും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഈവൻ ടെസ്റ്റിംഗ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള അതിനെ അതിന് ശേഷം എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതും കൂടി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എറിക്സണ് കിട്ടിയ മാതിരി ഒരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ അത് അതെ അത് അതിനുള്ള അതെ ഫസ്റ്റ് എയ്ഡ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർട്ടിഫിക്കേഷൻ നമ്മൾ അവിടെ ഉള്ള ട്രെയിനർമാർ 3 പേരാണ്, 3 പേരും സർട്ടിഫിക്കേഷൻ. നമുക്ക് ഓവർഓൾ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം BLS എന്ന് പറയും, BLS പ്രോഗ്രാം. അതെ, അപ്പോൾ അത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ എന്നാലും നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ അവരും കൂടി കുറച്ചൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടി ഓൾറെഡി ഈ കാർഡിയക് ഇഷ്യൂ ഉള്ള കൂട്ടർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതെ അതെ, അതിൽ നമ്മൾ എനി ഹാർട്ട് അറസ്റ്റ്, കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്. ഒന്ന് CPR നമുക്ക് നമ്മൾ TV കണ്ടിട്ടുണ്ടാവും, ആ അമർത്തുന്ന നെഞ്ചി അമർത്തുന്ന സംഭവം. അതെ, രണ്ടാമത് ഏർലി ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു അതിനുള്ള ഡീഫിബ്രിലേറ്റ് ചെയ്യുക. ഡീഫിബ്രിലേറ്റർ എന്നൊരു മെഷീനുണ്ട്, AED എന്ന് പറഞ്ഞ മെഷീൻ, അത് കണക്ട് ചെയ്ത് അതിൻ്റെ സ്വിച്ച് അമർത്തി ആ ഏർലി ആയിട്ട് ഷോക്ക് ഡെലിവറി. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഫസ്റ്റ് എയ്ഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിന് ഇതാണ്, ഒന്ന് ആൾക്കാർ ട്രെയിൻഡ് ആവണം. പുറത്തൊക്കെ ഇപ്പം ഈവൻ സ്കൂൾ കുട്ടികളെ വരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെവലപ്ഡ് കൺട്രീസിൽ. നമ്മൾ ഈവൻ നമ്മളുടെയൊക്കെ കരിക്കുലത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ജനറൽ പബ്ലിക്കിനെ അവെയറായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു കാർഡിയക് അറസ്റ്റ് ആയത് റെക്കഗ്നൈസ് ചെയ്യാനായി. ഏറ്റവും വലിയ പ്രശ്നം ഇത് റെക്കഗ്നൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഇമ്മീഡിയറ്റ്ലി തന്നെ ഒരാൾ കുഴഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർഡിയക് അറസ്റ്റാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള പ്രഥമ ശുശ്രൂഷ കൊടുക്കാനും നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻക്ലൂഡിങ് നമുക്ക് ഈ പറഞ്ഞ AED എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ പക്ഷേ എല്ലായിടത്തും ഉണ്ടാവില്ല. അതെ അതെ അതെ, ഐഡിയലി ഇപ്പം എല്ലാ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഇപ്പം ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും അത് അത്യാവശ്യമാണ്, അത് എടുത്തു വെക്കേണ്ടതാണ്, അത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ. ജിമ്മുകൾ ഒരുപാട് ആൾക്കാർ സ്ഥിരം വരുന്ന സ്ഥലമാണെങ്കിൽ ജിമ്മുകളിലും വേണമെങ്കിൽ വേണമെങ്കിൽ വെക്കാം. അതെ, അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് വേറൊരു പോയിൻ്റാണ്. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുകയും ചെയ്യാൻ, അതെ, അറിയുന്നവരുണ്ടെങ്കിൽ, അതെ, എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമുക്കത് ചെയ്യാം. കാരണം ഈ കാർഡിയക് അറസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല, വന്നാലത് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ.
പിന്നെ ആൾക്കാർക്ക് ധാരണ ഇപ്പോൾ ഈ റീസെൻ്റ് വന്ന ശേഷം ജിമ്മിൽ പോയിട്ടാണ് ഇതിങ്ങനെ വന്നത്, അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഇപ്പം പിറ്റേ ദിവസം എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, ബാംഗ്ലൂരിലെ ക്ലബ്സൊക്കെ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ ആൾക്കാരില്ല എന്നൊക്കെ. ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് ഇതിനോട് പേടിയുള്ളവർക്ക്, ഈ മരണത്തിനോട് പേടിയുള്ളവർക്ക് എപ്പോഴും ഇതൊരു പ്രശ്നമാണ്. കാരണം സമയമായാൽ അവിടെ വലിയവനും ചെറിയവനും ഒന്നും ഇല്ല അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു ഒരു റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രിവെൻ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളത് ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാം. ഈ സംഭവം കുറച്ചും കൂടി റെയറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചില ആൾക്കാർ, നമ്മളിപ്പം ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ മുമ്പ് സഡൻ കാർഡിയാക്, അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാമിലിയിൽ സഡൻ കാർഡിയാക് അറസ്റ്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ളവർ സ്പെഷ്യലി പോയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ചെറുപ്പക്കാർ വരെ, അപ്പം അതിൽ നിന്ന് ഒരാൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം അതിൽ ടെസ്റ്റ് ചെയ്തതിൽ നമ്മളൊരാൾ ചെയ്തു, അത് അയാൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയെങ്കിൽ അവരെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ അടക്കം ടെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് അല്ല, കാർഡിയാക് ഇവാലുവേഷൻ എന്ന് പറയും. നമ്മൾ ECG എടുത്ത് നോക്കും, ചില ആൾക്കാർക്ക് നമ്മൾ എക്കോ ചെയ്തു നോക്കും, എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഒരു TMT എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, നമ്മൾ ഓടിയിട്ട് ECG നമ്മൾ റണ്ണിങ് നമ്മളൊരു ചെറുങ്ങനെ ഒരു ഹാർട്ടിന് ഒരു സ്ട്രെസ് കൊടുത്തിട്ട് ECG നോക്കുന്ന ഒരു ടെസ്റ്റ്. ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ്, എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഒരു ഒരുപാട് ജനറ്റിക് കണ്ടീഷൻസ് ഉണ്ട് ഹാർട്ടിൻ്റെ ചാനലിലൊക്കെ ഉള്ള പ്രശ്നം, അതൊക്കെ വളരെ റെയറാണ്. അത് സ്പെസിഫിക്കലി നമ്മൾ ECGയിലോ ഇതിലോ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ അത് അതിനുശേഷം അതിനനുസരിച്ച് ഒന്നാമത്തത് ഇതാണ്, ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ചില ആൾക്കാർ തല കറങ്ങി വീഴും, എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഓഫ് സിങ്കോപ്പ് എന്ന് പറയും, സിങ്കോപ്പ് അത് പെട്ടെന്ന് തല കറങ്ങി വീഴും, കാർഡിയാക് അറസ്റ്റ് ആയതിനാൽ പക്ഷേ തല കറങ്ങി വീണിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരും ഇത് കാർഡിയാക് പ്രോബ്ലം ആണോ എന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതെ, അവരെ നോക്കിയിട്ട് നമ്മൾ ഇതേമാതിരി നമ്മൾ നിസ്സാരവൽക്കരിച്ച് എഴുതി, അതെ അതെ നിസ്സാരവൽക്കരിക്കുക. അതെ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, സാധാരണ കുറേ ഒന്നും ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് തല കറങ്ങി വീണതാവാം, പക്ഷേ ഹാർട്ടിൻ്റെതല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതും ചെക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നോക്കി അത് ചെയ്യുന്നതാണ് നമുക്കെപ്പോഴും അത്രയും കൂടെ നല്ലത്. അതെ, കർഷകരെ ഇതേമത്തെ അസുഖങ്ങൾ വന്ന കൂട്ടർ ഇത് ജിമ്മിൽ പോകാതിരിക്കും അല്ലെ, വർക്കൗട്ട് ചെയ്യാതിരിക്കും, അങ്ങനെ അതിനെപ്പറ്റി എന്താ പറയുന്നത്? അല്ല, അത് ഇതിൻ്റെയാണ് നമ്മൾ പറഞ്ഞ മാതിരി ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ്. നമ്മൾ പറഞ്ഞ മാതിരി ആ ഒരു ടൈമിൽ കാർഡിയാക് എക്സസൈസസ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അധികം അത്യാവശ്യം തന്നെയാണ്. അതിൽ യാതൊരു മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യരുത്. മാത്രമല്ല ഈവൺ അസുഖമുള്ളവർക്ക്, കാർഡിയാക് അസുഖമുള്ളവർ തന്നെ, അല്ലെങ്കിൽ എനി ക്രോണിക് ഹെൽത്ത് ക്രോണിക്കായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ, പല ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അവരൊക്കെ തന്നെ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യണമെന്നാണ് റെക്കമെൻഡേഷൻ. അപ്പം മാറി നിൽക്കുമല്ല വേണ്ടത്, എല്ലാവരും വർക്കൗട്ട് ചെയ്യണം തന്നെ പറയുന്നത്. കാരണം എന്തെങ്കിലും കാർഡിയാക് പ്രോബ്ലമോ അല്ല മറ്റുള്ള അസുഖം കൂട്ടത് ഇതെങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറി നിൽക്കുമല്ല, അവർ കൃത്യമായി നല്ല പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡഡ് ആയിട്ട് ചെയ്യുക. ഒരു ട്രെയിനർ ഉള്ളത് നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ള അവരോടും കൂടി ഒന്ന് ചോദിച്ച് ഇത് ചെയ്യുന്ന ശേഷം നമ്മളൊരു എക്സസൈസ് റെജിമെൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് അത് ചെയ്യാൻ പാടില്ല, അത് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് ചെയ്യുക. കൃത്യമായി വാമപ്പ് ചെയ്യുക, കൃത്യമായി റെസ്റ്റ്, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വാമപ്പ് കറക്റ്റ് പറയുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, വാമപ്പ്, കൂൾ ഡൗൺ, അതുപോലെ തന്നെ റെസ്റ്റ്, ന്യൂട്രീഷൻ ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം ഉണ്ട് അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊന്നും മാറി നിൽക്കുമല്ലോ വേണ്ടേ, വന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടേ. എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഒരുപാട് കോൾ വന്നിട്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ മെസ്സേജും വാട്സപ്പിലൂടെ കുറേ പിക്ചേഴ്സും ഇങ്ങനെ അവിടെ ബാംഗ്ലൂരൊക്കെ ജിമ്മൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ. കാരണം ആക്ച്വലി സത്യം പറഞ്ഞാൽ അവന്മാർക്ക് അതിനോടുള്ള പേടിയുണ്ടാണ്, കാരണം ഇതൊന്നും അറിയുന്ന കൂട്ടർ അതൊന്നും മൈൻഡാക്കില്ല. കാരണം എത്രയോ ആൾക്കാർ നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഫുട്ബോൾ പ്ലെയർ കേസ് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അവർ അതുകൊണ്ട് ആരും ഫുട്ബോൾ കളിക്കാണ്ട് കരുതല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാം. എനിവേ, ഇന്ന് നമ്മളെ കൂടെ ടൈം പങ്കുവച്ചത് മിംസിലെ ക്രിട്ടിക്കൽ കെയറിലെ ഡോക്ടർ റിനോയ് ചന്ദ്രനാണ്. എനിവേ സാർ, വളരെ സന്തോഷം സാർ ഇതുമായി സാറ് ടൈം പങ്കുവച്ചിട്ട് നമ്മളെ ഈ വീഡിയോ നമ്മളെ വ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി.